കുഞ്ഞു കൊച്ചിനെ ഓർത്ത് നോക്കി, കുഞ്ഞു കൊച്ചിങ്ങനെ മുറ്റത്ത് പോയി കളിക്കുക, അല്ലെങ്കിൽ മുറ്റത്ത് പോയി ചെളിക്കകത്ത് പോയി കളിക്കുക. അമ്മ രണ്ടു വയസ്സോട് കൊച്ചിന്, അല്ലെ ഒന്നര വയസ്സ്, അമ്മ അകത്ത് പറഞ്ഞു, മോനെ കയറുവാ കയറുവാ, നീ കളിക്കേണ്ട, അഴുക്കല്ലേ, വാ മോനെ ഭക്ഷണം കഴിക്കാൻ വാ എന്നൊക്കെ അകത്ത് വിളിക്കുന്നുണ്ട്. ആ വരാൻ വരാന്നൊക്കെ പറഞ്ഞാൽ ആ പിന്നെ ചെളിക്കകത്ത് കളിച്ചോണ്ടിരിക്കുക. കുറച്ച് അമ്മ ഇറങ്ങി നോക്കിക്കൊണ്ട് ചെളിക്കകത്ത് മുഴുവൻ വിളിച്ച് അമ്മ അങ്ങോട്ട് ഓടി ചെന്ന് ചിച്ച വരച്ചപ്പെട്ട് അവനെ പൊക്കി എടുത്തു. അവനമ്മ വരുന്ന കണ്ടപ്പോൾ ഓടുകയാണ്, ഓടുന്ന കൊച്ചിന് പുറകെ അമ്മ ഓടി അവനെ പിടിച്ച് പൊക്കിയെടുത്തു. എന്നിട്ട് പൊക്കിയെടുക്കുക, അവനെ ചെളിക്കകത്ത് കളിച്ച് തൃപ്തി വരാത്തത് കൊണ്ട് അവന് അമ്മയ്ക്കിട്ട് വഴക്ക് പറയുന്നു, കൈകാലിട്ടടിക്കുന്നു. അപ്പൊ ഇവന്റെ കൈയും കാലും കൂടി ചെളിയായിട്ട് അമ്മ അവനെ പൊക്കി പിടിച്ചു, ഇങ്ങനെ പൊക്കി പിടിച്ചോണ്ടാ പോരുന്നത്. പൊക്കി പിടിച്ചോണ്ട് പോരുമ്പോ തന്നെ അവന് അവന്റെ കാല് നീട്ടി അമ്മയ്ക്കിട്ട് ചവിട്ടുന്നു, കൈ കൊണ്ട് ഇവിടെ എല്ലാം മാന്തുന്നു, തുപ്പുന്നു, അങ്ങനെയെല്ലാം ചെയ്യുകയാണ്. അങ്ങനെ ചെയ്യുമ്പം ഈ അമ്മ എന്നാ ചെയ്യും, ചേർത്ത് പിടിക്കാൻ നോക്കും, തങ്കത്ത് ചേർത്ത് പിടിക്കും, ചെളിയെ നോക്കുകയല്ല. പക്ഷെ അങ്ങനെ അടി ഇടിയാണെങ്കിൽ ഇങ്ങനെ ഒരു കുഞ്ഞ് പൊക്കി പിടിക്കും, കൊണ്ട് കഴുകാൻ വേണ്ടി, കഴിച്ചെടുക്കാൻ വേണ്ടി. അങ്ങനെ പോകുമ്പോൾ ഇവൻ തൊഴുക്കി അടിക്കും, തുപ്പ് എല്ലാം ചെയ്യുമ്പോൾ അമ്മ എന്ത് ചെയ്യും, അവനെ അങ്ങ് വെച്ചിട്ട് എടാ നീ എനിക്കിട്ട് ചവിട്ടിയോ, അമ്മ അങ്ങോട്ട് കാല് പൊക്കിട്ട് ഒറ്റ ചവിട്ട് കൊച്ചിനിട്ട്, അല്ലെങ്കിൽ നീ എനിക്കിട്ട് അടിച്ചോ ഇപ്പോടാ, എന്നിട്ട് ആ കൊച്ചിട്ട് ഒറ്റ അടി, അല്ലെങ്കിൽ തുപ്പിയോ നീ എനിക്കിട്ട്, അമ്മ അങ്ങോട്ട് തുപ്പ് കാണും. ഇങ്ങനെ പെരുമാറുമോ, ഓരോ അമ്മ അങ്ങനെ പെരുമാറിയല്ല. കൊച്ചെന്തുമാത്രം ഇങ്ങോട്ട് അടുക്കി അടിക്കുകയും തൊഴിക്കുകയും തുപ്പുകയും ചെയ്താലും അമ്മ ഒരിക്കലും അപ്പൻ ഒരിക്കലും അങ്ങോട്ട് ചെയ്യത്തില്ല. നമ്മൾ നമ്മുടെ മനുഷ്യ പരിമിതിയിൽ തിന്മയിൽ ചിലപ്പോൾ പ്രതികരിച്ച് പോയിട്ടുണ്ടാവും, പക്ഷെ യഥാർത്ഥത്തിലുള്ള സ്വർഗീയ അപ്പൻ സ്വർഗീയ അപ്പ ഒരിക്കലും നമ്മുടെ തിന്മ വെച്ച് നമ്മുടെ തിന്മ ചെയ്യുന്നില്ല. അവിടത്തേക്ക് പറ്റത്തില്ല, അവിടെ തിന്മയില്ല, ഇല്ലാത്ത അവിടത്തേക്ക് ചെയ്യാൻ പറ്റുകയല്ല, താൻ വെറുക്കുന്ന അവിടെ ചെയ്യില്ല എന്ന് പറയുന്ന പോലെയാണ്. അവിടെ ഒരിക്കലും അവിടുന്ന് നമ്മളെ ഉപേക്ഷിക്കുന്നില്ല. ഇതൊരു വലിയ സുവിശേഷ യാഥാർത്ഥ്യമാണ്, സുവിശേഷ വെളിപ്പെടുത്തലാണ്. നമ്മൾ നന്നായിട്ട് മനസ്സ് കുറിച്ചു വെക്കണം. ഇപ്പൊ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ എന്തെങ്കിലും പാപമൊക്കെ ചെമ്പോച്ച് കഴിയുമ്പോഴത്തേക്കും നമുക്ക് ചിന്തയുണ്ട്, ദൈവം എന്നെ ഉപേക്ഷിച്ചു, ദൈവത്തിന് എന്നെ ഇഷ്ടമില്ല, ദൈവം എന്നെ അടുപ്പിക്കുകയല്ല. ഇങ്ങനെ ഒരു ചിന്തയിൽ സാത്താന്റെ സ്വരമാണ്. ഈശോ പറഞ്ഞില്ലേ, കാണാതെ പോകുന്ന ആടിന്റെ പുറകെയാണ് ഇടയന്റെ മനസ്സ് ചെല്ലുന്നത്. 99 അത് മലയിട്ടിട്ട് കാണാതെ പോയതിനെ, വഴിതെറ്റി പോയതിനെ അന്വേഷിച്ചു പോകുന്നു എന്ന് ഈശോ പറയുമ്പോൾ, ഞാൻ പാപം ചെയ്ത് ഇറങ്ങി പോകുമ്പോൾ എൻ്റെ പുറകെയാണ് തമ്പുരാൻ വന്നുകൊണ്ടിരിക്കുന്നത്. അവിടുന്ന് കൈ വിടുകയല്ല, രണ്ട് കൈയും ഇടത്ത് വെച്ച് എൻ്റെ പുറകെ വരികയാണെന്നല്ല ഈശോ പഠിപ്പിക്കുന്നത്. അത് മനസ്സിലാക്കിക്കുക. നാണയം കാണാതെ പോയി, കണ്ട് ഉള്ള നാണയം എടുത്തുകൊണ്ട് ഉമ്മ വെച്ചുകൊണ്ട് എണ്ണി എണ്ണി ഇരിക്കുകയല്ല സ്ത്രീ, കാണാതെ പോയത് കണ്ട് കിട്ടുമ്പോൾ അടിച്ചു വാരുന്ന ഈശോ പറയുന്ന ഉപമയാണ്. നമുക്കൊരു വീട്ടിലാണെങ്കിൽ പോലും മൂന്നോ രണ്ടോ മൂന്നോ നാലോ ഒക്കെ പിള്ളേരുണ്ടെങ്കിൽ, ഒരു കൊച്ചിന് അസുഖമാണെങ്കിൽ ആ അസുഖമായിരിക്കുന്ന കുഞ്ഞിൻ്റെ അടുത്താണ് അമ്മ ഇരിക്കുന്നത്. ആ കുഞ്ഞിനെ പരിചരിച്ച്, കുഞ്ഞിനെ നോക്കി, കുഞ്ഞിനെ വാരി കൊടുത്ത് നിർമ്മിച്ച് വീശി കൊടുത്ത് എല്ലാം ബാക്കി മക്കൾ അതിനെ അടക്കും. അവർ വന്ന് അമ്മയെ വിശക്കുന്നു, നീ അളപ്പ് എടുത്ത് കഴിക്കും, അമ്മ എനിക്ക് കുടിക്കണം, നീ പോയി കുടിച്ചോ, വിളമിച്ചിട്ടുണ്ട് എടി ചെടുത്ത് കൊടുക്കുക. അത്രയേ ഉള്ളൂ അമ്മയുടെ സാന്നിധ്യം അവർക്ക്, അവർക്ക് ആരോഗ്യമോട് കുഴപ്പമില്ല. അപ്പം അമ്മയുടെ സാന്നിധ്യം അവർക്കാണ്, ആരോഗ്യം ഇല്ലാത്തവർക്ക്. ഈശോ പറഞ്ഞില്ലേ, രോഗികൾക്കാണ് വൈദ്യനെ കൊണ്ട് ആവശ്യം, ആരോഗ്യമുള്ളവർക്കല്ല. ഞാൻ പാപികളെ തേടിയാ വന്നിരിക്കുന്നത്, നീതിമാന്മാരെ തേടി അല്ല എന്ന് പറയുമ്പോൾ, ദിനക്കാരെ കൊണ്ട് പച്ചയ്ക്ക് വ്യക്തമായിട്ട് വാക്കുകൊണ്ടും ജീവിതം കൊണ്ടും ഈശോയ്ക്ക് എങ്ങനെ വെളിപ്പെടുത്താൻ പറ്റും പിതാവിനെ, പാപിയെ തേടി ഞാൻ വന്നിരിക്കുന്നത്. അപ്പൊ നമ്മളിത് ആഴത്തിൽ സ്പർശിച്ച് വെക്കണം. നമ്മുടെ പാപം നോക്കിയിട്ടല്ല നമ്മളെ സ്നേഹിക്കണോ വേണ്ട ദൈവം തീരുമാനിക്കുന്നത്, ദൈവം ചിന്തിക്കുന്നത്. നമ്മൾ പാപം ചെയ്യുമ്പോഴും അല്ലെങ്കിൽ അകന്നു പോകുമ്പോഴും നമ്മുടെ സ്വന്തം തന്നെയാണ്. നമ്മൾക്ക് ദൈവമായിട്ട് ബന്ധം അവിടെ നമ്മുടെ അപ്പായാണ്, പിതാവാണ്, സൃഷ്ടാവാണ്, നാഥനാണ്, സർവസ്വമാണ്. നമ്മൾ അവിടുത്തെ കരങ്ങളിൽ നിന്ന് അവിടുത്തെ ഉള്ളത്തിൽ നിന്ന് വന്നവർ മാത്രമാണ്. ആ ഒരു ബന്ധം നമുക്കത് മനസ്സിലാവുകയല്ല. ഒരു കൊച്ചു കുഞ്ഞിന് അമ്മയുടെ സ്നേഹവും കരുതലും എന്തുമാത്രം ഉണ്ടെന്ന് മനസ്സിലാക്കാൻ പറ്റത്തില്ല. ഒരമ്മയുടെ ഉള്ളിൽ എന്തുമാത്രം കുഞ്ഞിനെ കൊണ്ട് നിറഞ്ഞാ നിൽക്കുന്നത്, കുഞ്ഞിന്റെ ഓരോ അനക്കവും മുക്കലും മൂളലും സക്കല്ലതും അമ്മ ഒപ്പിയെടുത്ത് 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 അങ്ങനെ അമ്മയുടെ ഉള്ളു നിൽക്കും. ആ അമ്മയുടെ ഉള്ളെന്ന് പറയുന്നത് തമ്പുരാന്റെ ഉള്ളത്തിന്റെ ചെറിയൊരു പതിപ്പാണ്. ഒരപ്പന്റെ ഉള്ള മക്കൾക്ക് വേണ്ടി നിൽക്കുന്നതും ഇതുപോലെ തന്നെ. ഇതൊരു വലിയ സുവിശേഷ യാഥാർത്ഥ്യമാണ്, സുവിശേഷ വെളിപ്പെടുത്തലാണ്. നമ്മൾ നന്നായിട്ട് മനസ്സ് കുറിച്ചു വെക്കണം.